നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒരു സ്മാർട്ട് ക്യാമറയാണ്. വൈഫൈ ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വൈഫൈ ക്യാമറയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. സാധാരണ ഒരു സി സി ടി വി ക്യാമറയൊക്കെ വെക്കണമെങ്കിൽ നല്ല എക്സ്പെൻസ് ആവും. അപ്പോൾ അത്തരം എക്സ്പെൻസ് ഇല്ലാത്ത ആളുകൾക്ക് കുറഞ്ഞ വിലക്ക് ഒരു ക്യാമറ, സെക്യൂരിറ്റി ക്യാമറ ഫിറ്റ് ചെയ്യണം എന്നുള്ള ആളുകൾക്ക്, നമുക്ക് ഷോപ്പിലോ അതുപോലെ തന്നെ വീടുകളിലൊക്കെ സെക്യൂരിറ്റി ക്യാമറ വെക്കണം എന്നുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു പ്രൊഡക്റ്റാണ്. സാധാരണ ഓൺലൈനിലൊക്കെ കിട്ടും, അതേപോലെ തന്നെ ഷോപ്പുകളിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത്തരം ഒരു പ്രൊഡക്റ്റാണിത്, വൈഫൈ ക്യാമറ. വൈഫൈ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ക്യാമറയാണ്. ഈ ക്യാമറിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഈ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതിന് സപ്ലൈ കൊടുക്കുന്നതിനുള്ള 5 വോൾട്ട് സപ്ലൈ, ഡി സി സപ്ലൈ കൊടുക്കുന്നതിനുള്ള ഒരു അഡാപ്റ്റർ കാണാം. അഡാപ്റ്റർ 2 ആമ്പിയറിൻ്റെയാണ്. അതുപോലെ തന്നെ ഈ അഡാപ്റ്ററിൽ നിന്ന് നമുക്ക് സപ്ലൈ ഇതിലേക്ക് കൊടുക്കുന്നതിനുള്ള കേബിളും, പിന്നെ ഒരു യൂസർ മാനുവൽ, ഇതിൻ്റെ എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ള യൂസർ മാനുവൽ, ചുവരിൽ ഫിറ്റ് ചെയ്യുന്നതിനുള്ള ഒരു വാൾ പ്ലഗും സ്ക്രൂവും കാണാം. പിന്നെ ഉള്ളത് ക്യാമറയാണ്. ക്യാമറ ചെറുതാണ്, 2 മെഗാപിക്സലാണ് ക്യാമറേൻ്റെ റെസൊല്യൂഷന്, ഫുൾ എച്ച് ഡി ആണ്. ഇത് ഇങ്ങനെ ഒരു 360 ഡിഗ്രിയും 180 ഡിഗ്രി മുകളിലേക്കും ഇത് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ കഴിയും നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട്. ആപ്ലിക്കേഷൻ ഇതിൻ്റെ ബാക്കിലാണെങ്കിൽ നമുക്ക് ചാർജർ കണക്ട് ചെയ്യുന്നതിനുള്ള ഒരു സോക്കറ്റ് കാണാം. ചാർജറല്ല, ഇതിലേക്ക് സപ്ലൈ കൊടുക്കുന്നതിനുള്ള അഡാപ്റ്ററുണ്ട്. പിന്നെ സൈഡിലാണെങ്കിൽ സ്പീക്കർ കാണാം. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് മൈക്കും ഉണ്ട്. നമുക്ക് ക്യാമറേൻ്റെ ഫ്രണ്ടിൽ ഉള്ള ആ വോയിസുകളും അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അത് ആപ്ലിക്കേഷൻ കണക്ട് ചെയ്ത് ഫോണിലേക്ക് നമുക്ക് കേൾക്കാൻ പറ്റും. അതിൻ്റെ സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ശബ്ദം ട്രാൻസ്മിറ്റ് ചെയ്യാനും ഇത് ഉപയോഗിക്കാൻ പറ്റും. ഈ ആപ്ലിക്കേഷനിൽ നമുക്കൊരു ക്യു ആർ കോഡ് ആവശ്യമാണ്. അത് കണക്ട് ചെയ്യുന്നതിന് ആ ക്യു ആർ കോഡാണ് ഈ സൈഡിൽ ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് ചുമരിൽ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്ലാമ്പുണ്ട്. ആ ക്ലാമ്പ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്ലേറ്റും കാണാം ഇതിൻ്റെ ഒപ്പം. ഇത് ചുവരിൽ സ്ക്രൂ ചെയ്ത് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഫിക്സ് ആയിക്കോളും. ഇതിൻ്റെ ബാക്ക് വശത്താണെങ്കിൽ ഒരു റീസെറ്റ് ബട്ടൺ കാണാം. പിന്നെ മെമ്മറി കാർഡിൻ്റെ സ്ലോട്ട് കാണാം. ഇത് നമുക്ക് പാസ്വേഡും ഇതിൻ്റെ ഇതെല്ലാം നമുക്ക് റീസെറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ബാക്കിലെ ഈ ഹോളിലൂടെ എന്തെങ്കിലും ഇട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് റീസെറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് മെമ്മറി കാർഡ്. ഒരു 128 GB മെമ്മറി കാർഡ് വരെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം ഞാനിതിൽ ഉപയോഗിക്കുന്നത് ഒരു 64 GB മെമ്മറി കാർഡാണ്. 64 GB മെമ്മറി കാർഡ് തന്നെ ഒരു മാസം കണ്ടിന്യൂ ആയിട്ട് നമുക്ക് ഇതിൽ റെക്കോർഡ് സൂക്ഷിക്കാൻ കഴിയും, ഒരു മാസത്തെ റെക്കോർഡിങ്. ഇനി നമുക്ക് ഇതിലൊന്ന് മെമ്മറി കാർഡ് ഇട്ട് നോക്കാം. ഇപ്പോൾ ഇതിൽ ഞാൻ സപ്ലൈ കൊടുത്തിട്ടുണ്ട്, ഫോണിൽ സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ട്, ചാർജർ അടപ്പിട്ടിട്ട്. നമുക്കിത് എങ്ങനെ വർക്ക് ചെയ്യിക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ സ്മാർട്ട് ഫോൺ എടുക്കുക. സ്മാർട്ട് ഫോൺ എടുത്തിട്ട് പ്ലേ സ്റ്റോറിൽ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. V380 എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷനാണ്. ജസ്റ്റ് V380 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കാണാൻ പറ്റും ഒരു ആപ്ലിക്കേഷൻ. സാധാ ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങളുടെ ഫോണിൽ. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ടേം ആൻഡ് കണ്ടീഷന് അഗ്രി ചെയ്തതിന് ശേഷം, ടിക്കറ്റതിന് ശേഷം കൺഫേം കൊടുക്കുക. കൺഫേം ചെയ്ത് കൊടുത്ത് അലോ കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. അതിനുശേഷം ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് നമ്മളിത് സൈഡിലേക്ക് കൊടുക്കുകയാണെങ്കിൽ രജിസ്റ്റർ ഒന്ന് കാണിക്കും. രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് വിത്തൗട്ട് രജിസ്ട്രേഷനിൽ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇനി നിങ്ങളുടെ ഫോണിൽ ജസ്റ്റ് വൈഫൈ ഒന്ന് ഓൺ ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കുക. ആ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്യാമറേൻ്റെ ഒരു വൈഫൈ ക്യാമറേൻ്റെ ഒരു നമ്പർ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. MV5955776 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമറേൻ്റെ ഒരു കോഡാണ്. ആ കോഡ് ജസ്റ്റ് നിങ്ങളൊന്ന് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ നമ്മുടെ ഈ ഫോണുമായിട്ട് കണക്ഷൻ ആയിട്ടുണ്ട്. അതിൽ മൊബൈൽ ഡാറ്റ ഓൺ ആക്കണമെന്ന് ചോദിക്കണം, മൊബൈൽ ഡാറ്റേൻ്റെ ആവശ്യം വരുന്നില്ല. ഇത് ഹോട്ട്സ്പോട്ട് വഴിയാണ് ഇപ്പോൾ കണക്ഷൻ ആയിട്ടുള്ളത്. അതിന് ശേഷം നമുക്ക് ആഡ് ഡിവൈസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ആഡ് ഡിവൈസ് എന്നുള്ളതിൽ പ്രസ് ചെയ്ത സമയത്ത് നമുക്ക് ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു സ്ക്രീനാണ് വരുന്നത്. ആ ക്യു ആർ കോഡ് നമ്മുടെ ക്യാമറയിൽ കാണുന്ന ഈ ക്യു ആർ കോഡിൽ നമ്മൾ കൊണ്ടുപോയിട്ട് സ്കാൻ ചെയ്യുക. ഇത് സ്കാൻ ചെയ്യുമ്പോൾ കണക്റ്റ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിൽ തന്നെ താഴെ കാണിക്കുന്നുണ്ട് ഐ ഡി വെച്ചിട്ട് നമുക്കിതിൽ കയറാൻ പറ്റും. ആഡ് ഡിവൈസ് ഐ ഡി എന്ന് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്യു ആർ കോഡിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ ഡിവൈസിൻ്റെ ഐ ഡി കാണിക്കും. ആ ഐ ഡി ജസ്റ്റ് ഇതിൽ നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം ഫിനിഷ് എന്നുള്ളത് കൊടുത്താൽ മതിയാവും. ഇതിൽ കുറേ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്.
എന്താ ഹോം ആണോ ഓഫീസാണോ എന്നുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമറയും ഇതുമായിട്ട് കണക്ഷൻ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ വിഷ്വല് കാണാൻ പറ്റും, നമ്മുടെ ക്യാമറയിലുള്ള വിഷ്വല് നമുക്കിതിൽ കാണാൻ പറ്റും. അത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ് വരട്ടെ, ഇത് പാസ്വേഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ വിഷ്വല് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ പാസ്വേഡ് എന്നുള്ളിടത്ത് മുകളിലായിട്ട് നിങ്ങൾക്ക് അഡ്മിൻ, അതായത് യൂസർ ഐ ഡി അഡ്മിൻ എന്ന് കാണിക്കും. പാസ്വേഡ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. 8 ക്യാരക്ടറാണ് മിനിമം കൊടുക്കേണ്ടത്, അതിലൊരു നമ്പർ ഇൻക്ലൂഡ് ആയിരിക്കണം. അങ്ങനെ പാസ്വേഡ് രണ്ട് സ്ഥലത്തും മുകളിലും താഴെയായിട്ട് നിങ്ങൾ സെയിം പാസ്വേഡ് അടിച്ചതിന് ശേഷം ഓക്കെ കൊടുക്കുക, കൺഫേം ചെയ്യുക. അപ്പോൾ ആ പാസ്വേഡ് ആയിരിക്കും പിന്നെ നിങ്ങളെ ഈ ഡിവൈസിൻ്റെ പാസ്വേഡ്. കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഡിവൈസ് ഓപ്പണായി വരുമ്പോൾ ജസ്റ്റ് ഒരു കുറച്ച് സമയം എടുത്തു കഴിഞ്ഞതിന് ശേഷം, ഒരു സെക്കൻഡുകൾ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ വീഡിയോ കറക്റ്റ് നിങ്ങൾക്ക് വിഷ്വല് ഇതിൽ കാണാൻ പറ്റും. ആ ക്യാമറയിലെ ആ വിഷ്വലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ റൗണ്ടിൽ കാണിക്കുന്നിടത്ത് നമുക്ക് വലത് ഭാഗത്തും ഇടത് ഭാഗത്തും അതേപോലെ മുകളിലേക്കും താഴേക്കും ഉള്ള ഈ ആരോ കീകൾ പ്രസ് ചെയ്തിട്ട് ക്യാമറനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. വലത് ഇടത്ത് സൈഡിലേക്കായിട്ട് ഒരു 360 ഡിഗ്രി, അതുപോലെ തന്നെ മുകളിലേക്കും താഴേക്കും ആയിട്ട് 180 ഡിഗ്രി നമുക്ക് ഈ ക്യാമറ റൊട്ടേഷൻ ചെയ്ത് കൊണ്ട് നമുക്ക് വിഷ്വല് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് SD HD എന്നുള്ള ഒരു കോളം കാണിക്കുന്നുണ്ട്. അത് സാധാരണ നമ്മളിത് ഓണാക്കുന്ന സമയത്ത് SD ആയിരിക്കും, സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ആയിരിക്കും. പിന്നെ അത് നമ്മൾ HDയിലേക്ക് മാറ്റുമ്പോൾ ക്യാമറേൻ്റെ ക്വാളിറ്റി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് HD, ഇപ്പോൾ HD ആയി കഴിഞ്ഞപ്പോൾ ക്യാമറയിലുള്ള വിഷ്വല് നമുക്ക് ഒന്നുകൂടി ക്ലാരിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ക്ലിയർ ഉണ്ട്. ഇനി ഇതിൻ്റെ താഴെ ഈ ക്യാമറക്ക് തൊട്ട് താഴെയായിട്ട് കുറച്ച് ഓപ്ഷനുകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലും കുറച്ച് ഓപ്ഷനുകൾ കാണിക്കുന്നുണ്ട്. ഉണ്ടോ, അത്യാവശ്യം നല്ല ക്ലിയർ ഉണ്ട് കേട്ടോ. വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സ്റ്റില്ല് എടുത്ത് സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ വീഡിയോ റെക്കോർഡ്, നമ്മുടെ ക്യാമറയിൽ ഓൾറെഡി റെക്കോർഡിംഗ് ആണ്, ഇതിലും നമുക്ക് സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മോർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിത് മോഷൻ ട്രാക്ക്, ഏതെങ്കിലും ചലിക്കുന്ന ഒബ്ജക്റ്റ് നമ്മുടെ ക്യാമറയുടെ മുന്നിലുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഇതിനെ ക്യാമറ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും, ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്യും. അതുപോലെ തന്നെ ക്യാമറയിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഉള്ള സംവിധാനമുണ്ട്. അതുപോലെ തന്നെ സ്പീക്ക്, സെൻട്രലായിട്ട് സ്പീക്ക് എന്നുള്ള ഒരു മൈക്കിൻ്റെ ചിഹ്നം കാണിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്യാമറയ്ക്ക് മുമ്പ് നിന്ന് ആരെങ്കിലും സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസിൽ നിങ്ങൾ ഏത് ഡിവൈസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അതിൽ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ആ ക്യാമറയിൽ അത് നേരത്തെ നമ്മൾ കാണിച്ച ആ ക്യാമറേൻ്റെ തൊട്ട് സൈഡിലായിട്ടുള്ള ആ ഒരു സ്പീക്കറിൽ അതിൻ്റെ വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇവിടുന്ന് നമ്മൾ പറയുന്ന വോയിസ് നമുക്ക് അതിൽ കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ ക്യാമറയിൽ ഇതിലും റെക്കോർഡ് ചെയ്യാം, നമ്മുടെ മെമ്മറി കാർഡിൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ ഇതിൽ റെക്കോർഡ് ചെയ്തത് മുമ്പ് റെക്കോർഡ് ചെയ്ത് നമുക്ക് റിവൈൻഡ് ചെയ്ത് കാണാനും പറ്റും. ഇതിന് മുമ്പ് റെക്കോർഡായ ഇത് നമുക്ക് കാണാനും പറ്റും. അത്യാവശ്യം നല്ല ക്ലിയർ ഉണ്ട് കേട്ടോ. HDയിൽ ഇടുന്ന സമയത്ത് നമുക്ക് നല്ല വിഷ്വല് നല്ല ക്ലിയറായിട്ട് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെമ്മറി കാർഡിൽ റെക്കോർഡായതും നല്ല ക്ലിയർ ഉണ്ട്. ഒരു 64 GB മെമ്മറി കാർഡാണ് ഞാനിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഒരു മാസത്തോളം റെക്കോർഡിംഗ് നമുക്കിതിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നുണ്ട്. ഒരു ലാസ്റ്റ് ഒരു മാസത്തെ റെക്കോർഡിംഗ് ഇതിൽ കംപ്ലീറ്റായി റെക്കോർഡായി കിടക്കും. ഇനി ഇപ്പോൾ നമ്മളിത് കണ്ടത് ഈ ഒരു മൊബൈലും അതുപോലെ തന്നെ ഈ ഒരു ക്യാമറയും ഇത്ര അടുത്ത് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്കിതിൽ കാണാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മളിത് കണക്ട് ചെയ്തിട്ടുള്ളത്. അതായത് വൈഫൈ ഹോട്ട്സ്പോട്ട് ഉപയോഗിച്ചിട്ടാണ് ഇത് നമ്മൾ വീഡിയോ ഇതിൽ കണ്ടത്. ഇതിൽ നെറ്റ്വർക്കിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. വൈഫൈ വെച്ച് ഈ ഫോണും ഈ ക്യാമറയും കണക്ഷനായി കിടക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മളിത് കണ്ടത്. പക്ഷേ നമുക്ക് അങ്ങനെയല്ല കാണേണ്ടത്. ഇത് രാജ്യത്തിൻ്റെ ഏത് കോണിലിരുന്നിട്ടും നമുക്ക് ഈ ഒരു ക്യാമറയിലുള്ള വിഷ്വല് നമുക്ക് ഈ ഒരു മൊബൈലിൽ, ഏതെങ്കിലും മൊബൈൽ, നമ്മൾ ഏത് മൊബൈലാണോ ഉപയോഗിക്കുന്നത് ആ മൊബൈലിൽ നമുക്ക് കാണാൻ പറ്റണം. അതിലെ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്തതായിട്ട്. അതിന് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ ക്യാമറയിലേക്ക് നമ്മളൊരു വൈഫൈ കൊടുക്കണം. നമ്മുടെ വീട്ടിൽ ഏത് വൈഫൈ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ആ വൈഫൈ നമ്മൾ ഈ ക്യാമറയിലേക്ക് കൊടുക്കണം. ഒരു നെറ്റ് ഉള്ള വൈഫൈ, അതായത് മൊബൈൽ ഡാറ്റ ഉള്ള ഒരു വൈഫൈ നമ്മൾ അതിലേക്ക് കൊടുക്കണം. അങ്ങനെ വൈഫൈ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ പ്ലേ ചെയ്യുന്ന വിഷ്വല് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുമ്പോൾ അതിന് മുകളിൽ കാണുന്ന ഈ 3 ഡോട്ടിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ ഒരു സെറ്റിങ്സ് കാണും. ആ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ നെറ്റ്വർക്ക് സെറ്റിങ്സ് വരുന്നതായിരിക്കും. അതിൽ ജനറൽ ഉണ്ട്, നെറ്റ്വർക്ക് ഉണ്ട്, പാസ്വേഡ് ഉണ്ട്. അങ്ങനെ നെറ്റ്വർക്ക് എന്നുള്ളതിൽ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത്
നെറ്റ്വർക്കിലാണ് ഇപ്പോൾ എ പി ഹോട്ട്സ്പോട്ട് മോഡിലാണ് ഇത് കിടക്കുന്നത്. നമുക്ക് ഹോട്ട്സ്പോട്ട് മോഡിലല്ല വേണ്ടത്, നമുക്ക് അതിന് തൊട്ട് താഴെയായിട്ട് ഈ ക്യാമറ ഡിവൈസിൻ്റെ ഒരു കോഡ് നമ്പർ കാണിക്കുന്നുണ്ട്. ആ നമ്പറിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരെ അത് വൈഫൈ സ്റ്റേഷൻ മോഡിലേക്ക് മാറും. വൈഫൈ സ്റ്റേഷൻ മോഡിലേക്കാണ് നമുക്കത് മാറേണ്ടത്. വൈഫൈ സ്റ്റേഷൻ മോഡിലേക്ക് മാറിയതിന് ശേഷം അതിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ കൺഫേം ചെയ്തതിന് ശേഷം അതിന് തൊട്ട് താഴെയായിട്ട് വൈഫൈ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. വൈഫൈ നമുക്ക് സെർച്ച് ചെയ്തിട്ട് ഇതിൽ സെലക്ട് ചെയ്യുക. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ആ ഡിവൈസിന് ചുറ്റും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വൈഫൈ ഏതൊക്കെയാണെന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ വീട്ടിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ വൈഫൈ അതിൽ കാണിക്കും. അതിൽ ജസ്റ്റ് ഏതാണോ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വൈഫൈ എന്നെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ പാസ്വേഡ് നമ്മൾ അടിച്ചു കൊടുത്ത് എൻ്റർ ചെയ്തതിന് ശേഷം അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്ത് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇതിന് കൊടുത്തിട്ടുള്ളത് മൊബൈലിൽ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു മൊബൈലിൽ നിന്ന് ഹോട്ട്സ്പോട്ട് കൊടുത്തിട്ടാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് വൈഫൈ കണക്ഷൻ ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരത്തെ കണ്ട അതേപോലെ തന്നെ വീണ്ടും നമുക്ക് വിഷ്വല് കാണാം. ഇപ്പോൾ ഈ ഫോണ് നമുക്ക് മൊബൈൽ ഡാറ്റ വഴിയാണ് നമുക്ക് ഈ വിഷ്വല് കാണുന്നത്. നേരത്തെ നമ്മൾ ഹോട്ട്സ്പോട്ട് വഴി ഈ ഡിവൈസിൻ്റെ അതായത് ക്യാമറേൻ്റെ തൊട്ടടുത്ത് മൊബൈൽ ക്യാമറ വെച്ചിട്ടാണ് നമ്മൾ ഈ മൊബൈലും ഈ ക്യാമറയും അടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ വിഷ്വല് കണ്ടിരുന്നത്. എന്നാൽ ഈ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എൻ്റെ മൊബൈലിൽ ഹോട്ട്സ്പോട്ട് നമ്മൾ ഓഫാക്കിയിട്ടുണ്ട്. മൊബൈലിൽ ഹോട്ട്സ്പോട്ട് ഓഫാക്കിയതിന് ശേഷം മൊബൈൽ ഡാറ്റ വഴിയാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എവിടെ ഇരുന്നു കണ്ടും നമുക്ക് ഈ വിഷ്വല് കാണാൻ പറ്റും. രാജ്യത്തിൻ്റെ എവിടെ ഇരുന്നിട്ടും നമുക്ക് ഈ വിഷ്വല് നമുക്ക് വീക്ഷിക്കാൻ കഴിയും. ഇത്തരം ക്യാമറകൾ നമുക്ക് മാർക്കറ്റിൽ ഒരു 1000 രൂപ മുതൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 3000 രൂപ 4000 രൂപേൻ്റെ അകത്തൊക്കെ ആയിട്ട് ഒരു പല വിധത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതൊരു ഏകദേശം ഒരു 1600-1500 രൂപ റേഞ്ചിൽ വരുന്ന ഒരു ക്യാമറയാണ്. ഇനി ഇതിലും റേഞ്ച് കൂടിയ ടൈപ്പ് സാധനങ്ങളുണ്ട്. അത്രയും ക്യാമറകൾ മെഗാ പിക്സലിൽ കൂടുതലുണ്ടാവും, അതേപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റിയിൽ വ്യത്യാസങ്ങളുണ്ടാവും, അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടാവും. പക്ഷേ ആപ്ലിക്കേഷൻ എല്ലാം സെയിം ആണ്. ഇതേ ആപ്ലിക്കേഷനും ഇതേപോലത്തെ ഫംഗ്ഷനുകൾ ഉപയോഗിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. തുടർന്നും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ.